നമ്മൾ വീണ്ടും ശബരിമലയുടെ വിവരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. മറ്റന്നാളാണ് ശബരിമലയിൽ മണ്ഡലപൂജ. തങ്കയങ്കി നാളെ സന്നിധാനത്തെത്തും, തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. എന്തായാലും ഈ സീസണിൽ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതിനുള്ള നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളിൽ എത്രത്തോളം തീർത്ഥാടകർ പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം വരുന്നവർ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എരുമേലിയിലെ അടക്കം പ്രതിഷേധം. അവസാനം ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത പുറത്തു നൽകിയതിന് പിന്നെ അല്പം വാഹനം 14 മണിക്കൂറിന് ശേഷം ചില വാഹനങ്ങൾ കടത്തിവിടുന്നത് നാം കണ്ടു. ഇടത്താവളത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ നിയന്ത്രണങ്ങൾ ഉള്ളത്. നിയന്ത്രിച്ച് മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവർക്കവിടെ ഈ പ്രാഥമികമായ സൗകര്യം പോലും ഇല്ല എന്നുള്ളത് നമ്മൾ എരുമേലിയിൽ നിന്ന് കണ്ടു. ഇടത്താവളത്തെ തിരക്ക് എങ്ങനെയാണ്? ഇടത്താവളത്തെ മറ്റ് സാഹചര്യങ്ങൾ എന്താ? എല്ലാ ഇടത്താവളങ്ങളും, അതായത് ഈ തീർത്ഥാടകർ വരുന്ന എല്ലാ ഇടത്താവളങ്ങളിലും, കൊല്ലം ജില്ലയിലായാലും പത്തനംതിട്ട ജില്ലയിലായാലും എല്ലാ ഇടത്താവളങ്ങളിലും വാഹനങ്ങൾ പിടിച്ചിടുന്നുണ്ട്. അവിടെ നിയന്ത്രിച്ച് ടോക്കൺ കൊടുത്ത് തിരക്ക് കുറയുമ്പോൾ മാത്രമാണ് കടത്തിവിടുന്നത്. കാരണം അത് തിരക്ക് നിയന്ത്രിക്കാൻ മറ്റു വഴികളില്ല എന്നുള്ളതാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. കാരണം തിരക്ക് കൈവിട്ട് പോയാൽ അവരെ ഉൾക്കൊള്ളാനുള്ളൊരു സംവിധാനങ്ങൾ, അത് കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് നിലയ്ക്കലും പമ്പയിലേക്കും എത്തും. ഇപ്പോൾ തന്നെ നിലയ്ക്കൽ ക്യാമ്പ്, ബേസ് ക്യാമ്പ്, പാർക്കിംഗ് ക്യാമ്പ് ഫുള്ളാണ്. അവിടെ നിന്ന് പമ്പയിലേക്ക് പോകുന്ന ആളുകൾ സന്നിധാനത്ത് പോയി ദർശനം നടത്തി മടങ്ങിപ്പോയാൽ മാത്രമാകും പിന്നെ അവിടെ പാർക്കിങ്ങിന് പോലും അവസരം ഉണ്ടാകുക. അതുകൊണ്ട് ഇടത്താവളങ്ങൾ, ഇതുപോലെയുള്ള പത്തനംതിട്ടയിലെ ഇടത്താവളം പോലെ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തീർത്ഥാടകരെ പിടിച്ചിടുകയാണ്. അതിനുശേഷം തിരക്ക് കുറഞ്ഞെന്ന് നിർദ്ദേശം കിട്ടുമ്പോൾ 10 വണ്ടി വീതം അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞതനുസരിച്ച് വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കൊല്ലം ജില്ലയിലടക്കം കലഞ്ഞൂരടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചാൽ മതി എന്നാണ് തീരുമാനം. കാരണം വഴി നീളെ പിടിച്ചിട്ടാൽ അവിടെ ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കോട്ടയം റൂട്ടിൽ എരുമേലി കൂടിയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത്. അവരെ ഇടത്താവളങ്ങളിൽ ഉൾക്കൊള്ളുന്നതിന് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരെ ഇപ്പോൾ ഈ റോഡുകളിലും മറ്റും നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ പരാതികൾ വന്ന വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയൊക്കെ പരാതി വരുന്നത്. ഈ പരാതി നേരത്തെ ഉയർന്നിരുന്നു പത്തനംതിട്ട പാതയിലും. അപ്പോഴുമൊക്കെ ഈ റോഡുകളിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന തീരുമാനമെടുത്തിരുന്നു. അങ്ങനെയാണ് ഈ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാം. ഇവിടെ അവർക്ക് അത്യാവശ്യം ഭക്ഷണവും വെള്ളവും ഒക്കെ ദേവസ്വം ബോർഡും അയ്യപ്പ സേവാ സംഘം ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ക്രമീകരിച്ച് പോവുകയാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത്, പത്തനംതിട്ട ജില്ലാ പോലീസ് വ്യക്തമാക്കുന്നത്, വലിയ തിരക്കാണ്. 100,000+ ആളുകൾ ഇന്നലെ വന്നുപോയി. ആ തിരക്ക് ഇതുവരെയും ശബരിമല കാണാത്ത ആ രീതിയിൽ ആളുകൾ വരികയാണ്. അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ശേഷിക്ക് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ എല്ലാവരും ദർശനം നടത്തിവിടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെ പരമാവധി ആളുകളെ നിലയ്ക്കിൽ നിന്നും പമ്പയിൽ നിന്നും നിയന്ത്രിച്ച് മുകളിലേക്ക് കടത്തിവിടുന്നു. പക്ഷേ ക്യൂ ഉണ്ട്, കാത്തുനിൽപ്പുണ്ട്, മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ ആളുകളോട് വരണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ആളുകൾ വരുന്നു. അപ്പോൾ ആ ആളുകളെ നിയന്ത്രിച്ച് കടത്തിവിടാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പോകുമ്പോൾ, അല്ലാതെ വേറൊരു വഴികൾ നിലവിലില്ല. ഇതേപോലെ വരുന്ന വാഹനങ്ങൾ ഇടത്താവളത്തിലേക്ക് പിടിച്ചിടും. അവിടെ അവർക്ക് ടോക്കൺ നൽകും. പിന്നീട് നിലയ്ക്കലിലും മറ്റും തിരക്ക് കുറയുമ്പോൾ അങ്ങോട്ടേക്ക് കടത്തിവിടും. അത്